റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച് സ്മരിക്കാത്ത ഒരു മുസ്ലിം എന്ന ലോകത്തുണ്ടോ? ഏതെങ്കിലും ജുമാ ഖുത്ബയിൽ ഹസൻ ഹുസൈനെ സ്മരിക്കാത്ത ഒരു ജുമായുണ്ടോ? ഒരു ദുആയുണ്ടോ? പ്രവാചകന്റെ പോര പേരമകനെ പൊന്നുമകനെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് പോയിട്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പൊന്നുപ്പാ, ബഹുമാനപ്പെട്ട പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന പട്ടണത്തിന്റെ ഉമ്മറപ്പടിയിൽ പോയി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാ, എന്റെ പൊന്നുപ്പാ, ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഉപ്പാ. അങ്ങ് മദീനയുടെ മിമ്പറിൽ നിന്ന് ഖുതുബ പാരായണം ചെയ്തിട്ട് ഖുതുബ പ്രഭാഷണം നടത്തിയപ്പോഴും ഞാനും എന്റെ സഹോദരനും ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് പള്ളിക്കകത്തേക്ക് കടന്നു വന്നപ്പോഴും ഞങ്ങളെ വേദനിപ്പിക്കാതെ മിമ്പറിന്റെ പടികളിൽ നിന്ന് താഴെ ഇറങ്ങി ഞങ്ങളെ രണ്ടുപേരെയും എടുത്ത് ചുംബിച്ച് ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ഞങ്ങളെ സന്തോഷിപ്പിച്ച എന്റെ പൊന്നുപ്പാ, കൂഫയുടെ മക്കൾ ഈ ഹുസൈനെ വിളിക്കുന്നു, പാ, ചതിക്കാനാണോ കൊല്ലാനാണോ എന്തിനാണ് എന്നറിയില്ല എന്റെ പൊന്നുപ്പാ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകട്ടെ ഉപ്പാ, അവിടുത്തെ അനുവാദം ഞാൻ ആഗ്രഹിക്കുന്നു ഉപ്പാ. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു തളർന്നുപോയി, കേട്ട് തളർന്നുപോയി, കരഞ്ഞു തളർന്നുപോയി, ബോധരഹിതനായി. ബഹുമാനപ്പെട്ട പ്രവാചകൻ അതാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുണർത്തിക്കൊണ്ട് സ്വപ്നത്തിൽ വന്ന് പറയുന്നു, മോനെ, എന്റെ പൊന്നു മോനെ, എന്റെ പൊന്നു മോനെ, എന്റെ രക്തത്തിന്റെ അംശമേ, എന്റെ കരളിന്റെ കാതലേ, എന്റെ എല്ലാം എല്ലാമായ മോനെ, കൂഫക്കാരുടെ വിളി നീ സ്വീകരിക്കണം മകനെ, കൂഫക്കാരുടെ വിളി നീ സ്വീകരിക്കണം മകനെ. പക്ഷേ ആ ഹുസൈൻ, ഹുസൈനെ ഞാൻ കാണുന്നു മോനെ, ശുദ്ധജല തടാകത്തിന്റെ അരികത്ത് കിടന്ന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ നീ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നത് ഈ പ്രവാചകൻ നിന്റെ പൊന്നുപ്പ കാണുന്നു മോനെ. പെട്ടെന്ന് ഞെട്ടി ഉണർന്നുപോയി മഹാനായ ഹുസൈൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചുറപ്പിച്ചു, എന്റെ ഇക്കുപ്പ എനിക്ക് അനുവാദം നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഇനിയും മറ്റു ചില ചർച്ചകളൊന്നുമില്ല, നേരെ പോയി കൂഫയിലേക്ക്. ചരിത്രമറിയാമല്ലോ, ചരിത്രമറിയാമല്ലോ, ഹുസൈൻ റളിയല്ലാഹു അൻഹു തല കൊയ്തെടുത്ത് അറുത്തുമാറ്റി കൊന്തത്തിൽ കൊണ്ട് ആനന്ദം കൊണ്ടില്ലേ യസീദിന്റെ അനുയായികൾ? സഹോദര, ലോകമെമ്പാടും ഹുസൈൻ റളിയല്ലാഹു അൻഹു വാഴ്ത്തുകയും പുകഴ്ത്തുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് കൂഫയുടെ മക്കൾക്ക് ഹിദായത്ത് അല്ലാഹു പ്രദാനം ചെയ്തില്ലേ? ഇറാഖിന്റെ മക്കൾക്ക് അല്ലാഹു പ്രദാനം ചെയ്തില്ലേ? ആ കൂഫയിലെയും ഇറാഖിലെയും ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മുസ്ലിം സമുദായം ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം മയവിറക്കുന്നുവെങ്കിൽ അതിനുള്ള കാരണം മഹദിയായ ഫാത്തിമയുടെയും മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ആദ്യ രാത്രിയിലത്തെ നേരം വെളുക്കുവോളമുള്ള നമസ്കാരത്തിന്റെ ദുആയാണ്. അതിനാ പറഞ്ഞത് മക്കള് നന്നാവാനാണ് ആദ്യ രാത്രി നിങ്ങളൊന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും സാധിക്കാനല്ല, അല്ലാതെ നിങ്ങളുടെ കാര്യപരിപാടിയിലൊന്നും ഇസ്ലാം തലകളെത്താനും വരുന്നില്ല, അതിന് വിഘാതം നിൽക്കാനും വരുന്നില്ല. നിങ്ങളുടെ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ, മാതാക്കളെ പിതാക്കളെ, നിങ്ങൾക്കും മാത്രമല്ല സമുദായത്തിനും ഗുണമുള്ള മക്കളായി മാറണം. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിനാ രണ്ടരക്ക നമസ്കരിക്കാൻ പറഞ്ഞത്. അഞ്ചു മിനിറ്റ് നമസ്കരിച്ചിട്ട് പെണ്ണിന്റെ തലയ്ക്ക് കൈവച്ചിട്ട് ചെറുക്ക നീ ഒന്ന് പ്രാർത്ഥിക്കണേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിഹാ വ ഖൈരി മാ ജബൽതഹ അലൈ വ ഔദു ബിക മിൻ ഷർരിഹാ വ ഷർരി മാ ജബൽതഹ അലൈ. പടച്ചവനെ, ഇവളിൽ നീ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ നന്മകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു, അല്ലാ, ഇവളിൽ നീ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ തിന്മകളെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, അല്ലാ. അൽഹംദുലില്ലാ, സ്വാലിഹത്തായ ഭാര്യയായി മാറി. ഇന്ന് ഇത് വല്ലതും ചെയ്യാറുണ്ടോ? ഫോട്ടോടുപ്പ് 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 അല്ലോ, വോൺവിളി 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 വോൺവിളി, ഒപ്പനപ്പാടല്, മ്യൂസിക്, നൃത്തം, നാടം, എന്തൊക്കെ പേക്കോത്തുകളാ. പിന്നെങ്ങനാ ഇവരുടെ ദാമ്പത്യ ജീവിതം ഹൈറാവുക? നിങ്ങൾ പറയും, ഇസ്ലാമിക വ്യവസ്ഥകളും ഇസ്ലാമിക നിയമങ്ങളും ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ ചെയ്താലാണ് ആ കുടുംബം എന്തുണ്ടാവുള്ളൂ, ഇമ്പമുള്ള കുടുംബമായി മാറുകയുള്ളൂ. ഇനി അടുത്ത് കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. കുടുംബജീവിതത്തിലേക്ക് ഇനിയാണ് കടക്കാൻ പോണത്. രണ്ടുപേരുടെയും ബന്ധത്തിലൂടെ കുടുംബം, കുടുംബം, ഇസ്ലാം വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് പ്രഭാഷണം അവസാനിപ്പിച്ചു കൊള്ളാം. ഒന്നാമതായി, വൈവാഹിക ജീവിതം കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് കുടുംബ ജീവിതമാണ്. കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പം, രണ്ടുപേരും ചേർന്ന് സന്തോഷകരമായ ജീവിതം നയിക്കുമ്പോൾ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഇമ്പമാണ് കുടുംബം. വമിൻ ആയാതി അൻ ഖലഖ ലകും മിൻ അൻഫ
അൻഫുസിക്കും അസ്വാജ അസ്വാജൽ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത വറഹ്മ ഇന്ന ഫീ ദാലിക ലായാത്തിൻ ലിഖൗമി യതഫക്കറൂൻ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അതെ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അൻ ഖലഖലക്കും നിങ്ങളെ സൃഷ്ടിച്ചത്, മിൻ അൻഫുസിക്കും അസ്വാജ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചു തന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട കാര്യമാണ്. എന്തിന്? നമ്മുടെ ഇനത്തിൽ തന്നെയാ പെണ്ണിനെ അല്ലാഹു നമുക്ക് നൽകിയത്, അല്ലാതെ ആണുങ്ങൾക്ക് മൃഗത്തിന്റെ ഇനത്തിൽ നിന്നും അല്ല തന്നത്. അള്ളാഹു ഒരു പെണ്ണിന് വേറെ ഒരു പശുവിനെ കെട്ടിച്ചു കൊടുത്തിരുന്നെങ്കിലോ എന്തായാലും അവസ്ഥ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെയാണ് ഇണകളെ അവൻ സൃഷ്ടിച്ചു തന്നത്. നിങ്ങളുടെ ഇനത്തിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം എന്തെന്ന് മനസ്സിലാക്കിയ പെണ്ണ്, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിവുള്ള പെണ്ണ്, മൃഗത്തിന് കഴിയില്ലാതെ മനുഷ്യത്തിക്ക് കഴിയും, മനുഷ്യന് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ഇനത്തിൽ നിന്ന് തന്നെ ഞാൻ ഒരു പെണ്ണിനെ കെട്ടിച്ചു തന്നിരിക്കുകയാണ് നിങ്ങൾക്ക്. എന്തിന്? ലിതസ്കുനോ ഇലൈഹാ, അവളുമായി ആത്മനിർവൃതി ഉണ്ടാകാൻ, സല്ലവിക്കാൻ, സന്തോഷിക്കാൻ ആത്മനിർവൃതി ഉണ്ടാകണം. പെണ്ണും ചെറുക്കനും തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോൾ സന്തോഷമുണ്ടാകണം. അതാണ് കുടുംബം എന്ന് പറയുന്നത്. മസ്കൻ എന്ന് വീടിന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന വീടിനാണ് മസ്കൻ എന്ന് തന്നെ പറയുന്നത്. മസ്കൻ, ഭർത്താവുള്ള വീട്, ഭാര്യയുള്ള വീട്. അതുകൊണ്ട് ഇണകളുണ്ടെങ്കിൽ മാത്രമേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ സൃഷ്ടി വൈഭവങ്ങൾ പരിശോധിച്ചാൽ എല്ലാ വസ്തുക്കളെയും അല്ലാഹു സൃഷ്ടിച്ചത് അസ്വാജ ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്, എല്ലാ വസ്തുക്കളെയും. وَمِن كُلِّ شَيْءٍ خَلَقْنَا زَوْجَيْنِ لَعَلَّكُمْ تَذَكَّرُونَ. എല്ലാ വസ്തുക്കളിൽ നിന്നും നാം ജോഡികളെ സൃഷ്ടിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ. സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നവരാണല്ലോ നമ്മൾ. സൂറത്ത് യാസീൻ 114 അധ്യായങ്ങളിലെ 36-ാമത്തെ അധ്യായമാണ്. ആ 36-ാമത്തെ അധ്യായത്തിലെ 36-ാമത്തെ ആയത്തൊന്ന് പരിശോധിക്കണേ. ഇന്ന് പോയി അവനത്ര പരിശുദ്ധനാണ്, സകലമാന വസ്തുക്കളെയും അതിന്റെ ഇനങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചുവെങ്കിൽ അവനത്ര പരിശുദ്ധനാണ്. ഇവകളെ എല്ലാം ജോഡികളാക്കി ഇണകളാക്കി സൃഷ്ടിച്ച തമ്പുരാനെ, നിനക്കാണ് അകല സ്തുതി, നിനക്കാണ് സകല സ്തുതി, നിനക്കാണ് പ്രകീർത്തനങ്ങൾ, നിനക്കാണ് സങ്കീർത്തനങ്ങൾ. സൂറത്ത് യാസീനിൽ പോലുള്ള ജോഡിയാക്കിട്ടാ പറഞ്ഞ ഈ ആയത്ത്. എല്ലാ വസ്തുക്കളെയും ഇണകളായി സൃഷ്ടിച്ച അവൻ പരിശുദ്ധനാണ്. അതുപോലെ അല്ലാഹു പറഞ്ഞ എന്താ, വഖലഖ്നാകും അസ്വാജ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ജോഡികളായിട്ടാണ് സൃഷ്ടിച്ചത്. وَمِنَ الْأَنْعَامِ أَزْوَاجًا, ജോഡികൾ മൃഗങ്ങളിലുണ്ട്, കാള, പശു, എരുമ, പോത്ത്, കിട, ആട് ഇല്ലേ, അതിലൊക്കെ എല്ലാ ജോഡികളില്ലേ, ന്യൂട്ടർ, ഫേസ്, നെഗറ്റീവ്, പോസിറ്റീവ്, പൂവൻ, പെട, രാത്രി, പകല്, ഇരുള്, വെളിച്ചം, കുറവമ്മല, കുറത്തിമല, ഇങ്ങനെ എണ്ണിയാൽ എല്ലാം ജോഡികൾ. ജോഡികൾ, ജോഡിയില്ലാത്തത് വല്ലതുണ്ടോ? ഈ വസ്തുക്കളെല്ലാം ഉള്ള ജോഡിയായിട്ടാ സൃഷ്ടിച്ചത്. ജോഡി ഇല്ലെങ്കിൽ എല്ലാം ഔട്ടായി പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ജോഡിയെ തേടി പിടിച്ച് പെട്ടെന്ന് കല്യാണം കഴിയുന്ന ഒറ്റയ്ക്ക് കിടന്ന് ആകെ ഇടങ്ങാറായി പോവും. അല്ലാഹു അതാ പറഞ്ഞത്, അങ്ങനെ ഞാൻ നിങ്ങളെയും ജോഡികളായിട്ടാണ് സൃഷ്ടിച്ചത്. എന്തിന്? നിങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ, സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ.
പിന്നെ ഈ കല്യാണം കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത് എന്താ? വജഅല ബൈനകും മവദ്ദത വറഹ്മ, നിങ്ങൾക്ക് സ്നേഹവും കാരുണ്യവും പകർന്നു തരാനാണ് ഈ വിവാഹം. നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ ഞാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തു തന്നത്, സ്നേഹവും കാരുണ്യവും പകർന്നു തരാൻ.